അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ രണ്ട് ഐറ്റം ദേവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ വീഡിയോ ഓഡിയോ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു സംഭവം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാം. ഒപ്പം നമ്മുടെ ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസർ മെഷീനാണത്. ഇതിൻ്റെയൊക്കെ സർക്യൂട്ട് ഓൾറെഡി യൂട്യൂബിലൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാനിപ്പോൾ അഡീഷണലി ഇന്ന് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇതൊരു ഡിസൈൻ, ഇത് PVC പൈപ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ വിചാരിച്ച് ഗ്രൂപ്പൊക്കെ റൈഡ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ആൻറ്റിയായിട്ട് തൂക്കി ഇടുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഉണ്ടാക്കിയെടുത്തത്. കണ്ട PVCയുടെ രണ്ട് സൈസിലുള്ള എൻഡ് ഗ്യാപ്പും ഒരു റെഡ്യൂസറുമാണ് ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഒരു ഫ്ലോ കുറക്കാൻ വേണ്ടിയിട്ട് പഴയ ഗിയർ കേബിളിൻ്റെ ഒരു ക്യാപ്പാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. മുകളിലെ ക്യാപ്പ് ഊരിക്കൊണ്ട് തന്നെ നമുക്കിത് റീഫില്ല് ചെയ്യാൻ സാധിക്കും. ഒരു ഇൻഫ്രാറെഡ് ചെറിയൊരു മോഡ്യൂള്, ഒരു DC മോട്ടോർ വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ പറ്റിയത്, പിന്നെ ഒരു TIP 32C എന്നുള്ള ട്രാൻസിസ്റ്റർ, 1 kΩ റെസിസ്റ്റർ, അതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ഭാഗങ്ങൾ. ഉള്ളിലുള്ള ഇലക്ട്രോണിക്സ് പാർട്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഴയ ബൈസിക്കിൾ ട്യൂബ് ഞാൻ വെട്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അതിലാണ് ഇപ്പോൾ ഇത് തൂങ്ങിക്കിടക്കുന്നത്. ഇതെന്തായാലും വെള്ളം ഉണ്ടോ? സാനിറ്റൈസർ അല്ല, ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ വെള്ളം ഒഴിച്ചെന്നുള്ളൂ. പിന്നെ അതുപോലെ ഇത് 5 വോൾട്ടിലാണ് ഈ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത്. ഞാനൊരു 5 വോൾട്ടിന് വേണ്ടിയിട്ട് റെഗുലേറ്റർ IC, 9 വോൾട്ട് ബാറ്ററി ഉണ്ട്, ഒരു സ്വിച്ച് ഉണ്ട്. ഇപ്പോൾ സർക്യൂട്ടൊക്കെ പ്ലെൻറ്റി വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആണ്. എന്തായാലും ഈ ഒരു മോഡൽ ഞാൻ കോപ്പി ചെയ്തതല്ല, ഇതെൻ്റെ ഒരു ആശയത്തിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ എന്തായാലും ഇതിനു വേണ്ടി ഒരു പ്രത്യേക വീഡിയോ ചെയ്യുന്നില്ല, ഞങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനൊന്ന് ഇതെടുത്തുന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ ഇതൊരു സംഭവം നമുക്ക് റൈഡ് ചെയ്യുമ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ്. ഇപ്പോൾ നമുക്ക് GoPro ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സ്റ്റെബിലൈസേഷൻ ഒക്കെ കിട്ടും, നമ്മുടെ ഹെൽമെറ്റിലൊക്കെ ഇതുപോലെ ഇങ്ങനെ മൗണ്ട് ചെയ്ത് വെക്കാനൊക്കെ സാധിക്കും. ഇപ്പോൾ നമ്മുടെ പ്രമുഖ യൂട്യൂബേഴ്സൊക്കെ സൈക്ലിങ്ങിലിട്ട് കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടി പോപ്പുലറായി സുജിത് ഭക്തൻ, ഷെറിൻ വ്ളോഗ്സ്, തേരാപ്പാര എന്നുള്ളൊരു എപ്പിസോഡായിട്ട്, അതുപോലെ തന്നെ അംബരീഷ് മുകുന്ദൻ സൈക്കിളിൽ കറക്കം, പിന്നെ തൃശ്ശൂരിലാണെങ്കിൽ ട്രാവലിസ്റ്റ, ഇതൊക്കെ സൈക്കിളിങ്ങിലേക്ക് വ്ളോഗൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ഒന്നും കൂടി പോപ്പുലറായി. മുമ്പൊക്കെ ഞാൻ നടക്കാൻ പോകുമ്പോൾ കുറഞ്ഞ സൈക്ലിസ്റ്റുകളെ റോട്ടിലൊക്കെ കാണാറുള്ളൂ, ഇപ്പോൾ തലങ്ങും വിലങ്ങും സൈക്ലിസ്റ്റുകളാണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഹെൽമെറ്റ് ഇടാതെയാണ് ഭൂരിഭാഗവും അമിത വേഗതയിൽ പാഞ്ഞു പോകുന്നത്. അത് വളരെ ഡേഞ്ചറാണ്. എനിക്കിതുപോലത്തൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഹെൽമെറ്റ് ഇടാതെ ആക്സിഡൻ്റ് ആയിട്ട് ജസ്റ്റ് ഞാൻ വീണ് റെയിൻകോട്ടിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്നിട്ട് ഹോൾഡ് ചെയ്തിട്ടാണ് ഫ്ലോറിൽ തല മുട്ടിയത്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. അതിന് ശേഷം ഞാൻ ഹെൽമെറ്റ് ഉപയോഗിച്ചിട്ടാണ് റൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം തോന്നും, സാധാരണ രീതിയിൽ ആളുകൾ സ്കൂൾ കുട്ടികളൊന്നും ഹെൽമെറ്റ് ഉപയോഗിക്കുന്നില്ല. സംഭവം ഗവൺമെൻറ് അങ്ങനെ റൂള് സ്ട്രിക്റ്റായിട്ട് നടപ്പിലാക്കിയാലേ അത് എല്ലാവരും അനുസരിക്കുള്ളൂ. ഇപ്പം എൻ്റെ മോള് തന്നെ ഹെൽമെറ്റൊക്കെ ഇല്ലാതെയാണ് സ്കൂളിൽ പോകുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ സൈക്കിളായിട്ട് പോകുമ്പോൾ റോഡിൻ്റെ ഓരത്തു കൂടി സാവധാനം ഹെൽമെറ്റ് ഇല്ലാതെയാണ് എല്ലാവരും പോകുന്നത്. പക്ഷേ റൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫാസ്റ്റിലൊരു സ്പോർട്സ് സ്പിരിറ്റിൽ അങ്ങനെ അങ്ങോട്ട് പായുകയാണ്. അപ്പോൾ ഹെൽമെറ്റ് ധരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിലൂടെ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഞാനിതിനെന്തായാലും ഇതിലിരുന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ, നമ്മുടെ ഫ്രണ്ട് ക്യാമറയുടെ വ്യൂ, അതുപോലെ നമ്മൾ റൈഡ് ചെയ്യുമ്പോഴുള്ള റിയർ ക്യാമറ ഉപയോഗിച്ചിട്ടുള്ള ഷൂട്ട് ഇതൊക്കെ കാണിക്കാം. അപ്പോൾ എന്തായാലും ഇത് ഞാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതുള്ളൂ. അപ്പോൾ എനിക്ക് പുതിയതായിട്ട് റൈഡ് ചെയ്ത് പോകാൻ പറ്റാത്തൊരു സാഹചര്യമായി. ഇപ്പോൾ ഇവിടെ കണ്ടെയ്ൻമെൻറ്റ് സോൺ ആയതുകൊണ്ടിട്ട് പെട്ടെന്നൊന്നും ഇപ്പോൾ പോക്ക് നടക്കുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇനി വരുന്ന വീഡിയോയിൽ ഇത് വെച്ചിട്ടുള്ളൊരു റൈഡ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇത് ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് നിർമ്മിച്ചത് എന്നുള്ളത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഈ ലെൻസ് വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ആശയം തോന്നിയത്. ഒപ്പം ഞാനിത് ഇവിടെ ഒരു ട്യൂബ് വെച്ചിട്ടൊരു റബ്ബർ പുതിയ സംഭവം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വേറെ ഒന്നല്ല, ഇനിയൊരു തരത്തിൽ ഇത് അനങ്ങൂല. നമ്മളിങ്ങനെ ഫുൾ ടൈം വെച്ച് കഴിഞ്ഞെങ്കിൽ മൊബൈലിൽ നിന്നൊന്നും ചെയ്യാതെ അങ്ങനെ നിന്നോളും. അതുപോലെ
ഒരു റൈഡ് ചെയ് ഒരു കയ്യിൽ ഹാൻഡിൽ പിടിച്ചു കൊണ്ടിട്ട് മറ്റേ കയ്യിൽ മൊബൈൽ ഉപയോഗിച്ചൊക്കെ പോകുന്നത് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കുറേ പേര് വ്ളോഗ് ചെയ്യുന്നത്. അതിൽ റിസ്ക് ഉണ്ട്. പിന്നെ ഹെൽമെറ്റ് ധരിച്ചില്ലെങ്കിൽ നമ്മൾ വീട് കഴിഞ്ഞാൽ തലയൊക്കെ ഫ്ലോറടിച്ച് കഴിഞ്ഞാൽ ഗുരുതരമായ പരിക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ടിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ഈ ലോക്ക്ഡൗണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആളുകൾ ഇങ്ങനെ ഇരുന്നിട്ട് അലസതയും വിഷാദ രോഗവും ഭക്ഷണക്രമം താളം തെറ്റി കൊണ്ടിട്ട് വയറിയാടുക, ഞാൻ എനിക്കും കുറച്ചൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, വയറിയാടുക, എക്സസൈസ് തീരെ ഇല്ലാതായ സാഹചര്യത്തിൽ സൈക്കിളിലോട്ടാണ് കൂടുതൽ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് എന്നുള്ള രീതിയിൽ, എൻ്റർടൈൻമെൻ്റ് അല്ല എക്സസൈസിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഏത് രീതി ചിന്തിച്ചാലും സൈക്ലിങ് ചെയ്യുമ്പോൾ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. നമ്മുടെ മസിൽസൊക്കെ സ്ട്രോങ് ആകാനും ബെല്ല് കുറക്കാനും ശരീരഭാരം റെഡ്യൂസ് ചെയ്യാനും ഒരുപാട് പറയാനായിട്ടെങ്കിലും ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഒരുപാട് പേര് സൈക്കിൾ എടുത്തിട്ട് സൈക്കിൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹെൽമെറ്റ് ധരിക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. നമ്മൾ സൈക്കിൾ വാങ്ങുമ്പോൾ ഒപ്പം ഒരു ഹെൽമെറ്റും കൂടി വാങ്ങി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പഴയൊരു ഹാൻഡിൽ ബാർ എക്സ്റ്റൻഷൻ ബാറാണ്. ഇപ്പോൾ ഇത് മെറ്റലാണ്. നമ്മുടെ ഉപയോഗത്തിനനുസരിച്ചിട്ട് പലവിധ മോഡലുകൾ ലഭ്യമാണ്. ഇപ്പോൾ ഇത് തന്നെ ഉപയോഗിക്കണമെന്നില്ല, ഇതുപോലത്തെ മറ്റുള്ള എന്തെങ്കിലും വസ്തുക്കൾ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ബൈസിക്കിൾ മൊബൈൽ ഹോൾഡറാണ്. ഇത് നമുക്ക് ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും തിരിക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു ഭാഗത്തൊരു പൈപ്പ് വെൽഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. ഒരു 2 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാനിപ്പോൾ പൈപ്പ് മുറിച്ചെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇത്തരം രീതിയിൽ നമ്മളൊന്ന് വെൽഡ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയൊന്ന് പെയിൻറ് ചെയ്ത് കളയാം. ഈ ബ്ലാക്ക് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളതൊന്ന് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ബൈസിക്കിളിൽ ഫിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ വ്യൂ ഇതെങ്ങനെ യൂസ് ചെയ്യാം എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കളയാം. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സംഭവത്തിൽ നിന്നുള്ള വീഡിയോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കണ്ടത് ഇപ്പോൾ പിന്നെ അത് ഹാൻഡിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് പി സി ആയിട്ട് സംസാരിച്ചുകൊണ്ട് പോവാം. അതുപോലെ തന്നെ നല്ലൊരു സേഫ്റ്റി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ സൗണ്ട് എങ്ങനെയുണ്ടെന്നറിയില്ല. സൗണ്ട് ബോയുടെ MM1 എന്നുള്ള ബൈക്കാണ്. ഓപ്പൺ ക്യാമറ എന്നുള്ള ആപ്പ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിത് കണക്ട് ചെയ്തേക്കണം. അപ്പോൾ നമ്മൾ സൈക്കിളിലോടെ ഫിറ്റ് ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് റൈഡ് ചെയ്തിട്ട് പോയത്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഒന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങളിലേക്ക് അലൈൻമെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ള റൈഡ് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കണം. അപ്പോൾ അത് നോക്കാനായിട്ട് കണ്ടെയ്ൻമെൻറ്റ് ഏരിയ ആണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് റൈഡ് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ എല്ലാ റോഡുകളും അടച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ കണ്ടു ഇതിൻ്റെ ഫ്രണ്ട് വ്യൂയിൽ ഉരുളുന്നതായിട്ട് കാണാം. ഇപ്പോൾ ഫ്രണ്ട് വ്യൂൻ്റെ വ്യൂ ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇത് നമുക്കുള്ള ആവശ്യമുള്ള ആംഗിളിൽ ഇതുപോലെ സ്ക്രൂ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ വ്യൂ ചേഞ്ച് ചെയ്യാം. ഇതിപ്പോൾ ഈ ഒരു സംഭവം കണ്ടു. ഇതിപ്പോൾ ഞാൻ ഒരു മാസം മുമ്പ് വീട്ടിലുണ്ടാക്കിയതാണ്. കാരണം കൊറോണയൊക്കെ ആയതുകൊണ്ടിട്ട് വീട്ടിലോട്ട് കയറുമ്പോഴേക്കും കൈ കയറാനുള്ളൊരു ആശയത്തിലാണ് ഫിറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
സൈക്കിളിരുന്നുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യണം. സൈക്കിൾ ഹാൻഡിൽ ബാർ പൊക്കി പിടിച്ചോണ്ട്. ഇതാണ് ആ സംഭവം. ഇതൊരു ഇരിക്കുന്ന സ്റ്റൂളാണ്. അത് നമ്മളൊരു ഫണൽ പോലെ ഉപയോഗിച്ചിട്ട് കാണയിലേക്ക് ലൈൻ കൊടുത്തിരിക്കുകയാണ്. ബൈസിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയാണ് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ആലു ആ കുഴപ്പമില്ല, ഇത് വെറും പച്ചവെള്ളമാണ്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും കുറച്ച് വീഡിയോ ഒക്കെ ഈ ഒരു ലോക്ക്ഡൗൺ തീരുമ്പോൾ റൈഡൊക്കെ ചെയ്യണമെന്നുണ്ട്. നിങ്ങളെ ഫുൾ സപ്പോർട്ടും വേണം. അപ്പോൾ അല്ലെങ്കിൽ എന്താ പറയാനുള്ളത്? അടിപൊളി. ആ അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയ വീഡിയോകളായിട്ട് ഫ്യൂച്ചറിൽ വരുന്നതായിരിക്കും. ഈ ലോക്ക്ഡൗണും കൊറോണയൊക്കെ പ്രശ്നങ്ങൾ കാരണമാണ് വീഡിയോസൊക്കെ വളരെ പുറകിലായിട്ട് പോകുന്നത്. എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.